ജീവമാർഗം പരിപാടിയിലൂടെ ഞങ്ങളുടെ വചനഘോഷണം ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദന വിശുദ്ധ വചനത്തിൽ നിന്ന് ചില ആത്മീക സത്യങ്ങൾ കേൾക്കുവാൻ പിന്നെയും ദൈവം നിങ്ങൾക്കൊരു സാവകാശം നൽകിയിരിക്കുകയാണല്ലോ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിലെ നാലാമത്തെ സുവിശേഷമായ യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു നടത്തിയ ഒരു സംഭാഷണത്തിൽ നിന്ന് ചില വചനഭാഗങ്ങളാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ സംഭാഷണത്തിൻ്റെ ഏറ്റവും അവസാനത്തിങ്കൾ യോഹന്നാൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ സംക്ഷിപ്ത രൂപം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാനത് നിങ്ങൾക്കായിട്ട് വായിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ആറാമത്തെ വാക്യം അവിടെ നിന്നും ഇപ്രകാരമാണ് വായിക്കുന്നത് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ കർത്താവായ യേശുവും നിക്കോതിമോസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു യഹൂദ പ്രമാണിയുമായി നടത്തിയ സംഭാഷണത്തിൻ്റെ വിശദീകരണം മൂന്നാം അധ്യായത്തിൽ നൽകിയ ശേഷം അതിൻ്റെ ഉപസംഹാരത്തിലേക്ക് വരുമ്പോൾ എഴുത്തുകാരനായ യോഹന്നാൻ എന്ന ക്രിസ്തു ശിഷ്യൻ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്ന എടുത്തു പറയുന്ന ഒരു വാക്യഭാഗമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ യോഹനാൻ ഓർപ്പിക്കുന്നത് പുത്രനിൽ വിശ്വസിക്കുക എന്ന ഒരു പദപ്രയോഗമാണ് എന്തുകൊണ്ടാണ് ഈ വാക്ക് ഈ വിധത്തിൽ യോഹന്നാൻ അപ്പോസ്തോലൻ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രേഖയാക്കി നൽകിയിരിക്കുന്നത് പുത്രൻ എന്ന വാക്ക് സാധാരണ നാം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണെങ്കിലും ഈ വാക്ക് ഇവിടെ ഉപയോഗിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരർത്ഥം നൽകിക്കൊണ്ടാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത് ദൈവപുത്രൻ എന്ന വാക്കാണ് അവിടെ യോഹന്നാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് യേശുവിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പുത്രനായി ഭൂമിയിലേക്ക് വന്നു എന്നാണ് നാം വായിക്കുന്നത് ഈ അധ്യായത്തിൽ യേശുവിൻ്റെ സംഭാഷണത്തിൽ തന്നെ യോഹന്ന ഓർപ്പിക്കുന്ന മറ്റൊരു വാക്യം പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല ദൈവപുത്രൻ മനുഷ്യപുത്രൻ എന്ന വാക്കുകൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് മാറി മാറി ഉപയോഗിച്ചിരുന്നതായി സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നു ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ തൻ്റെ സമ്പൂർണ്ണ ദൈവത്തെയും മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ തൻ്റെ സമ്പൂർണ്ണ മനുഷ്യത്വത്തെയുമാണ് വിശദമാക്കുന്നത് ഇവിടെ ഈ വാക്കുകൾ പറയുന്നതിന് പുറകിൽ ഒരു പശ്ചാത്തലം നാം വായിക്കുന്നതാണ് ഈശോ മസീഹ തമ്പുരാനും നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു യഹൂദ പ്രമാണിയുമായുള്ള സംഭാഷണം എന്ന് വായിക്കുന്നു അതിൻ്റെ കാരണങ്ങൾ പറയുന്നുണ്ട് ഈ നിക്കോദിമോസ് എന്ന മനുഷ്യൻ യേശുവിനെ കാണുമ്പോൾ യേശിനോട് വളരെ മനോഹരമായ ഒരു വിശദീകരണം കൊടുക്കുകയാണ് നാം ഇങ്ങനെയാണ് ആ വാക്യങ്ങൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ അടുക്കിൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം തന്നോടുകൂടി ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു അടയാളങ്ങളെ ചെയ്യുവാൻ കഴിയുകയില്ല ദൈവത്തിൻ്റെ അടുക്കിൽ നിന്ന് വന്നിരിക്കുന്നു ചില അടയാളങ്ങൾ ചെയ്യുന്നു സാധാരണക്കാരെ കൊണ്ട് സാധിക്കാത്ത ചില കാര്യങ്ങൾ ചെയ്യുന്നു ഏതാണ് ഈ അടയാളങ്ങൾ എന്ന വാക്ക് വാക്കുപയോഗിച്ചിരിക്കുന്നത് അത് യോഹനയുടെ സുവിശേഷം തന്നെ ഒരധ്യായം അഥവാ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് ചെല്ലാൻ രണ്ടാമത്തെ അധ്യായത്തിൽ അതിൻ്റെ വിശദീകരണങ്ങളെ കാണാൻ കഴിയുന്നു രണ്ട് അടയാളങ്ങളെ ഈ കർത്താവായ യേശു തൻ്റെ ശുശ്രൂഷകളുടെ ആരംഭഘട്ടത്തിൽ ചെയ്തതായി നാം വായിക്കുന്നു ഒന്ന് ഗലീലിലെ കാനാവിൽ വെള്ളം വീഞ്ഞാക്കിയ ഒരു വിവാഹ സംഭവത്തെക്കുറിച്ച് നാം വായിക്കുന്നു കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടെടുത്ത് വീഞ്ഞ് ഇല്ലാതെ വരുന്നതുകൊണ്ട് വെള്ളം വീഞ്ഞാക്കി കടന്നു വന്നവർക്കെല്ലാവർക്കും സമൃദ്ധിയായി ഭക്ഷ്യപ്പാൻ നൽകി ഇതിൻ്റെ വിശദീകരണം കൊടുത്ത് രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ അടയാളങ്ങളുടെ ആരംഭമായി ഇത് ചെയ്തിരിക്കുന്നു എന്ന് വായിക്കുന്നു നിക്കോതിമോസ് എന്ന് പറയപ്പെട്ട ഈ മനുഷ്യൻ അവിടെ നടന്ന പൊതുവായ വേദിയിൽ യേശു ചെയ്ത അത്ഭുതം കണ്ട് തൻ്റെ അടയാളം കണ്ട് താനത് മനസ്സിലാക്കി അതിനുശേഷം പതിനാറാമത്തെ വാക്യം എന്നുള്ള സംഭവത്തിൽ ഈ യേശു കർത്താവ് ദേവാലയത്തിലേക്ക് കടക്കുകയും ദേവാലയത്തിലെ അശുദ്ധമായ അശുദ്ധമായതിനൊക്കെയും പുറത്തു കൊണ്ടുവന്ന് ദേവാലയം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകളെ കൊണ്ട് ചെയ്യിച്ചും താൻ തന്നെ ചെയ്തും ദേവാലയത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഈ അശുദ്ധികളെയൊക്കെയും നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു കൂട്ടം യഹൂദന്മാർ യേശുവിനെ ചോദ്യം ചെയ്തു ഈ അടയാളങ്ങൾ ചെയ്യുവാൻ നിനക്ക് അധികാരം എന്ത് എന്ന് ചോദിക്കുന്നു ദേവാലയ ശുദ്ധീകരണമെന്ന രണ്ടാമത്തെ അടയാളം ഈ രണ്ട് അടയാളങ്ങൾക്ക് സാക്ഷിയായിരുന്ന നിക്കോതിമോസാണ് യേശുവിൻ്റെ അടിയിലേക്ക് വന്നിരിക്കുന്നത് താൻ ചില കാര്യങ്ങൾ കണ്ടു എന്താണ് കണ്ടത് വെള്ളത്തെ വീഞ്ഞാക്കുന്ന അത്ഭുത പ്രവൃത്തി ചെയ്യുവാൻ പ്രാപ്തനായ യേശു അങ്ങയ്ക്ക് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും തൻ്റെ അത്ഭുത പ്രവൃത്തിയെ അംഗീകരിച്ചു അതുമാത്രമല്ല ദേവാലയത്തിന്റെ ഉള്ളിൽ മറ്റേ യഹൂദന്മാർക്കൊപ്പം നിൽക്കുന്ന ഈ നിക്കോതിമോസ് യേശുവിൻ്റെ പ്രവൃത്തി കണ്ട് അതിശയിച്ചു എന്ത് ഇതുവരെ ആരും ഇങ്ങനൊരു ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല ഒരു യഹൂദന് പോലും ദേവാലയത്തിനുള്ളിലേക്ക് കാലുകുത്തിയിട്ട് അതിനുള്ളിൽ നടക്കുന്ന ഒരു കാര്യത്തെ നീക്കം വരുത്തുന്നത് പറയുവാൻ പ്രാപ്തി ഉണ്ടായിട്ടില്ല ആരും അതിന് തുനിഞ്ഞിട്ടില്ല മഹാപുരോഹിതന്മാരെ അരികിൽ നിന്ന് നേരെ സംസാരിക്കുന്ന ഒരു യഹൂദനും ഇവിടെ ഉണ്ടായിട്ടില്ല അങ്ങനെയെങ്കിൽ ഈ യൗവനക്കാരനായ യേശു എന്ന ഈ വ്യക്തി ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആട് കാള പ്രാവ് എന്നിവയൊക്കെയും പുറത്താക്കുകയും അവിടുത്തെ നാണയം നാണയത്തിൻ്റെ പീഠം മറിക്കുകയും ഒക്കെ ചെയ്ത് ആവശ്യമില്ലാത്ത എല്ലാ പ്രവൃത്തികളെയും പുറത്താക്കുന്നത് കണ്ട ഈ മനുഷ്യൻ ആശ്ചര്യപ്പെട്ടു എങ്ങനെ ഇത് സാധിക്കുന്നു ഇത് സാധാരണ വ്യക്തിയല്ല യഹൂദനാണെങ്കിലും ഇവൻ സാധാരണ യഹൂദനല്ല ഇവൻ്റെ കയ്യിൽ അധികാരമുണ്ട് ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നതിനുള്ള പ്രാപ്തനായ ഒരു യഹൂദനാണ് ഇതെന്ത് എന്ന് ആശ്ചര്യം ഉണ്ടായിട്ട് രാത്രിയിൽ യേശുവിൻ്റെ അരികിൽ ആരുമില്ലാത്തൊരു സമയത്ത് സംസാരിപ്പാൻ വന്നിരിക്കുകയാണ് മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്ന അങ്ങനെയാണ് പരുഷന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായി നിക്കോദ്യമസ് എന്നു പേരിലൊരു മനുഷ്യനുണ്ടായിരുന്നു അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് രാത്രിയിൽ യേശുവിനരികിൽ വന്നിരിക്കുന്ന നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു ഹൂദപ്രമാണി എന്തുകൊണ്ടാണ് രാത്രിയിൽ വന്നത് പകലത്തെ സംഭവങ്ങൾ അടയാളങ്ങൾ ചെയ്യുന്നത് കണ്ട് അത്ഭുതപ്പെട്ട് രാത്രിയിൽ ആരുമോരും അറിയാതെ ഈ രഹസ്യം മനസ്സിലാക്കുവാൻ വന്നിരിക്കുന്ന ഒരു വ്യക്തി യേശു ചെയ്ത അത്ഭുതങ്ങളെ കണ്ട് അംഗീകരിച്ചു ഇത് ദൈവത്തിൽ നിന്ന് അല്ലാതെ സ്വർഗത്തിൽ നിന്ന് ഉള്ള ഒരാളിനല്ലാതെ മറ്റേ ഒരാളിനും ഇത് ചെയ്യുവാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് യേശു പറയുകയാണ് താൻ പറഞ്ഞ വാചകം ഇതാണ് ദൈവം തന്നോടുകൂടി ഇല്ല എങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല വളരെ തീർപ്പ് കല്പിച്ചു പറഞ്ഞു ആർക്കും കഴിയത്തില്ല അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് വന്ന അവിടുന്ന് ദൈവം തന്നോടുകൂടെ ഉണ്ട് എന്ന് വെളിപ്പെടുത്തിയ രംഗങ്ങളാണിത് വളരെ ശരി ഇതെല്ലാം കേട്ടു യേശു കർത്താവ് ഇതെല്ലാം കേട്ടു കേട്ടിട്ട മനുഷ്യർ പറഞ്ഞൊരു വാക്ക് വളരെ ശ്രദ്ധേയമാണ് പറഞ്ഞ വാക്ക് ഇതാണ് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതിയതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുമാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു പുതിയതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയില്ല എന്റെ അത്ഭുത സിദ്ധി കണ്ടതുകൊണ്ട് വെള്ളത്തെ വീഞ്ഞാക്കുന്നതോ ഭൂതങ്ങളെ പുറത്താക്കുന്നതോ രോഗങ്ങൾ സൗഖ്യമാക്കുന്നതോ ഇവയെല്ലാം കണ്ടിട്ട് അതുമല്ല ദേവാലയത്തിനുള്ളിൽ കടന്ന് യഹൂദന്മാരുടെ മധ്യത്തിലെ അശുദ്ധിയെ നീക്കം ചെയ്യുവാൻ അധികാരവും പ്രാപ്തിയും എനിക്കുണ്ട് എന്ന് നീ തിരിച്ചറിഞ്ഞതുകൊണ്ടും എൻ്റെ രാജ്യത്തിൽ നീ പ്രവേശിക്കില്ല എൻ്റെ രാജ്യത്തിൽ നീ പ്രവേശിക്കണമെങ്കിൽ അത് കാണണമെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പ്രവേശനം നിനക്ക് സാധ്യമായി തീരണമെങ്കിൽ രണ്ട് വഴികളില്ല ഒരേ ഒരു വഴി മാത്രം ആ വഴി എന്തറിയാമോ നീ പുതിയതായി ജനിക്കണം പുതുതായി ജനിക്കണം കേൾക്കാത്തൊരു പുതിയ ഭാഷ വൃദ്ധനായ മനുഷ്യൻ കാലങ്ങളത്രയും ജീവിച്ചിട്ട് ഒരു യഹൂദ പ്രമാണിയും പറയാത്ത ഒരു മഹാപുരോഹിതന്മാരും പറയാത്ത ഇതുവരെയും കേൾക്കുവാൻ ഇടയാകാതിരിക്കുന്ന ഒരു പുതിയ പദപ്രയോഗം തൻ്റെ ശ്രദ്ധയിലേക്ക് വന്നു എന്താണ് ആ പ്രദേ പദപ്രയോഗം പുതുതായി ജനിക്കണമെന്നോ തൻ്റെ ആശ്ചര്യം കുറഞ്ഞ ചോദ്യങ്ങളാണ് പിന്നെ നാം കാണുന്നത് അവനെ വായിക്കുന്നത് മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ ന്യായമായൊരു ചോദ്യം എന്ത് ഗുരു അവിടുന്ന് പറഞ്ഞ ചോദ്യം അത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല അറിയേണ്ടതൊക്കെ ഞാൻ മനസ്സിലാക്കി ഞാൻ അറിഞ്ഞു ഞാൻ അങ്ങയെക്കുറിച്ച് വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവിടുന്ന് ദൈവം തന്നെയാണ് അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് അവിടത്തേക്ക് അടയാളങ്ങൾ ചെയ്യുവാൻ അധികാരമുള്ളവനാണ് അവിടുന്ന് അനവധി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു അത്ഭുതങ്ങൾ ചെയ്തു അടയാളങ്ങളിലൂടെ അവിടെ നിന്ന് ആരെന്ന് വെളിപ്പെടുത്തി ഇതൊക്കെ ഞാൻ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു എല്ലാം ശരി ഉൾക്കൊണ്ടത് ശരി മനസ്സിലാക്കിയത് ശരി കണ്ടത് ശരി പ്രസ്താവിച്ച ശരി പക്ഷേ ഒരു കാര്യം പുതുതായി ജനിക്കാതെ ദൈവരാജ്യത്തിൽ കിടക്കുവാൻ സാധ്യമല്ല മാന്യ മാന്യസ്രോതാവേ ഇതൊരാളിന് മാത്രമുള്ള കാര്യമല്ല കാരണം അവിടെ പറഞ്ഞ ക്രിസ്തുവിൻ്റെ വാക്കുകളുടെ പ്രത്യേകത ശ്രദ്ധിക്കേണ്ടതാണ് അവിടെ ക്രിസ്തു ഇങ്ങനെയാണ് ആമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും പറയുന്നത് ഒരാളിനോട് വിശദമാക്കുന്ന അവസാന രണ്ടാമത്തെ വാക്ക് ആർക്കും കഴിയുകയില്ല ഒരാളിനോട് നിനക്ക് കഴുകുകയില്ല എന്നാണ് പറയേണ്ടിയിരിക്കുന്നത് നമ്മുടെ ഭാഷയനുസരിച്ച് ഇംഗ്ലീഷ് ഇതിൻ്റെ മൂലഭാഷ എല്ലാം പരിശോധിച്ചാൽ അവിടെ ബഹുവചന പ്രയോഗമാണ് കാണുന്നത് ഏകവചനത്തിൽ ഒരു വ്യക്തിയോട് സംസാരിച്ചിട്ട് അതിൻ്റെ വിശദീകരണത്തിൽ വരുമ്പോൾ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യനായി ഭൂതലത്തിൽ ജനിച്ച ഏതൊരാളിനും ദൈവബന്ധത്തിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായ സ്വർഗത്തിലേക്ക് സായുജ്യത്തിലേക്ക് മോക്ഷത്തിലേക്ക് മരണാനന്തരം പ്രവേശിക്കണമെങ്കിൽ അതിന് മുൻപായിട്ട് ഒരു പുതിയ ജനനമുണ്ടാകണം ഇതിനെക്കുറിച്ച് തന്നെയാണ് യോഹന്നാൻ തൻ്റെ വിശദീകരണത്തിൽ ഇതേ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഒന്നിൻ്റെ പതിമൂന്നിൽ താൻ അത് വിശദമാക്കുന്നത് എങ്ങനെയാണ് അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല പുരുഷൻ്റെ ഇഷ്ടത്താലും ദൈവത്തിൽ നിന്നത്രേ ജനിക്കേണ്ടത് പുരുഷന്റെ ഇഷ്ടത്താൽ ജഡത്തിൽ നിന്ന് ഒരു ജനനം അതെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന ജനനമാണ് മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ജനനം മനുഷ്യൻ്റെ ആദ്യപിതാവായ ആദം ഹവ മുതൽ ഇങ്ങോട്ട് പോന്നിരിക്കുന്ന സകേല മനുഷ്യർക്കും ലഭിച്ചു വരുന്ന ഒരു ജനനം അതിവിടെ ജീവിക്കാനുള്ളതാണ് ഈ ജനനം ഒന്നാം ജനനമാണ് അത് ഈ മണ്ണിലേക്ക് തിരികെ പോകുന്ന ജനനമാണ് ഈ മണ്ണ് ഈ എടുത്തിരിക്കുന്ന മണ്ണിൽ പൂർണ്ണമായി ലയിച്ചു ചേരും വർഷങ്ങൾ കൊണ്ട് മണ്ണോട് മണ്ണായി ചേരും എന്നാൽ അങ്ങനെ അവസാനിക്കുന്ന ഒരാളല്ല മനുഷ്യൻ മനുഷ്യൻ മൃഗത്തിൽ നിന്ന് വളരെ വ്യത്യാസമുള്ളവനാണ് മനുഷ്യനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഈ മണ്ണിൽ അവസാനിക്കാത്ത മറ്റൊരു ഘടകം മനുഷ്യനുണ്ട് നശിക്കാത്ത ആത്മാവ് ഈ ആത്മാവിൻ്റെ ശാന്തിക്കാലേ എല്ലാ മതങ്ങളും നിലകൊള്ളുന്നത് ആത്മശാന്തിക്ക് വേണ്ടി സായുജ്യത്തിനു വേണ്ടി മോക്ഷത്തിനു വേണ്ടി മരണാനന്തര നന്മയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും മതങ്ങൾ പഠിപ്പിക്കുന്നത് ചെയ്യുന്നത് ഈ ആവശ്യത്തിനു വേണ്ടിയല്ലേ അതെ തീർച്ചയായും അതെ അതുകൊണ്ടാണ് യേശു പറയുന്നൊരു കാര്യമുണ്ട് മരിച്ചാലും ജീവിക്കണമെങ്കിൽ നീ പുതിയതായി ഇവിടെ ജനിക്കണം പുതുതായി ജനിക്കണമെന്ന് പറയുന്നത് കൊണ്ട് ആശ്ചര്യപ്പെടേണ്ട മാതാപിതാക്കൾക്ക് തരാൻ കഴിഞ്ഞ ഒന്നാം ജനനം ഇവിടുത്തെ പഞ്ചായത്തിൽ ഈ രാജ്യത്തിൻ്റെ അംഗത്വത്തോടുകൂടെ ഒരു ജന്മം സിദ്ധിച്ചിരിക്കുന്നു ആ അംഗത്വം കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ സാധ്യമല്ല ദൈവ പരിപാടിയിലേക്ക് കടക്കാൻ സാധ്യമല്ല ദൈവരാജ്യത്തിലേക്ക് കടക്കാൻ സാധ്യമല്ല അതുകൊണ്ട് അതിനൊരു പുതിയ അംഗത്വം വേണം ആ അംഗത്വം ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ജനനമാണ് അതിനെയാണ് വാഴ്ത്തപ്പെട്ട യേശു കർത്താവ് തന്നെ നിക്കോദിമോസ് എന്ന മനുഷ്യനെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പുതുതായി ജനിക്കണം എങ്ങനെ പുതുതായി ജനിക്കണമെന്ന് ഇവന് മനസ്സിലാകുന്നില്ല ആ ഭാഷാ ശൈലി പരിചയമില്ലാത്തൊരു ശൈലിയാണ് അതുകൊണ്ട് വീണ്ടും ചോദിച്ചു ഗുരു ഇതെങ്ങനെ സാധിക്കും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ഇനിയും ഒരു ജനനം സാധ്യമാണോ യേശു പറയുന്ന ആ ജനനമല്ല വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ നീ ദൈവത്തിൻ്റെ രാജ്യയിൽ കടക്കുകയില്ല എന്ന് വീണ്ടും യേശു ആവർത്തിച്ചു പറയുന്ന അഞ്ചാം വാക്യത്തിൽ അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു വെള്ളത്താലും ആത്മാവനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യയിൽ കടക്കുവാൻ ആർക്കും കഴിയില്ല ഒരാളിനും സാധ്യമല്ല ആരായിരുന്നാലും ശരി മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ്റെ സ്വഭാവം അനുസരിച്ച് ദൈവരാജ്യത്തിലേക്ക് അടക്കാൻ സാധ്യമല്ല കാരണം വിശുദ്ധ വചനത്തിൽ ഒന്നുകൊരു പതിനഞ്ചാം അധ്യായം അതിൻ്റെ അൻപതാമത്തെ വാക്യത്തിൽ അപ്പോസ്തമായ പൗലോസ് പറയുന്നൊരു വാക്കുണ്ട് ജഡരക്തങ്ങൾ സ്വർഗ ദൈവരാജ്യം അവകാശമാക്കുകയില്ല ജഡരക്തം ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിലേക്ക് കടക്കണമെങ്കിൽ ഈ ജനരക്തങ്ങളോടുകൂടി അല്ലാതെയുള്ള ഒരു ജന്മം ആവശ്യമാണ് അതെങ്ങനെ സാധിക്കും അതാണ് ഈ ശോതം പുരാൻ പറഞ്ഞു കൊടുക്കുകയാണ് നിക്കോതിമോസെ നീ പുതിയതായി ജനിക്കണം നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നീ കടന്നു വന്ന ആ ജന്മം അല്ലാതെ നിനക്ക് ദൈവത്തിലൂടെ ദൈവത്തിൽ നിന്ന് ദൈവത്താൽ നീ ജനിക്കണം അതെങ്ങനെ സാധിക്കും ഈശോയുടെ വിശീകരണ വ്യക്തമായി പറഞ്ഞു കൊടുത്തു അത് പതിനൊന്നലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉരുത്തി ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു മനുഷ്യപുത്രനെ ഉയർത്തണം മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം അതേതാണ് യഹൂദജനത്തിന്റെ തെറ്റുകൾക്ക് അവര് സർപ്പം കടിച്ചപ്പോൾ സർപ്പത്തിന്റെ കടിയിൽ കവിണ് വീണ് മരിക്കുന്ന ആളുകൾ രക്ഷ പ്രാപിക്കാനും വേണ്ടി ആ സർപ്പത്തിന്റെ രൂപത്തിലും മാതൃകയിലും അവിടെ ഉയർത്തിയ ഒരു സർപ്പത്തെ ആരൊക്കെയും നോക്കിയോ അവർക്കൊക്കെയും രക്ഷ ഉണ്ടായി ആ ചരിത്ര സംഭവം ഈശോ ഇവിടെ ോർപ്പിക്കുകയാണ് യഹൂദാസ് പശ്ചാത്തലമുള്ള ഓർ അറിവുള്ള നിക്കോതിമോസിന് അത് തിരിച്ചറിയാൻ കഴിയുന്ന കാര്യമാണ് പറയുകയാണ് നിങ്ങളുടെ പിതാവായ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി എന്തിനു വേണ്ടി ഉയർത്തി സർപ്പത്തിൻ്റെ കടിയേറ്റ് മരിക്കേണ്ട സാഹചര്യത്തിൽ മരിക്കാതിരിക്കുവാൻ ഉയർത്തപ്പെട്ട ആ സർപ്പത്തിലേക്ക് താമ്രസർപ്പത്തിലേക്ക് നോക്കണം താമ്രസർപ്പത്തെ നോക്കാൻ മനസ്സ് കാണിച്ചാൽ രക്ഷപ്രാപിക്കും അതാണ് നമ്മൾ വായിച്ച വാക്യത്തിൽ പറയുകയാണ് ആദ്യം വായിച്ച വാക്യത്തിൽ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഈ യേശു തന്നെ കുറിച്ച് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്ന സന്ദർഭമാണത് എന്താണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണം മനുഷ്യപുത്രനായ ക്രിസ്തുവിനെ ഉയർത്തണം എന്തിനു വേണ്ടി പാപത്തിൻ്റെ കടിയേറ്റ പാപത്താൽ മരിക്കുന്ന ആ മനുഷ്യന് പാപത്തിൽ നിന്നുള്ള മോചനത്തിന് മനുഷ്യനായി കടന്നു വന്ന ഈ യേശു ഉയർത്തപ്പെട്ട ക്രൂഷിൽ ഉയർത്തപ്പെട്ട കൈകാലികൾ ആണികൾക്കായി ഏൽപ്പിച്ചു കൊടുത്ത് തലയിൽ മുള്ളുകൊണ്ടുള്ള കിരീടം വെച്ച് അടിക്കപ്പെട്ട് ശരീരം കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ട് തൻ്റെ ശരീരം മുഴുവനും രക്തം നിറയപ്പെട്ടവനായി ആ തീർന്ന അവസ്ഥയെ കുറിച്ച് ഒരു മനുഷ്യൻ മനസ്സിലാക്കി മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട ആ താമ്രസർപ്പത്തെ പോലെ യേശു മശി ലോകത്തിൽ ക്രൂശന്മേൽ ഉയർത്തിയത് നോക്കുന്നവർക്കല്ല വിശ്വസിക്കുന്നവർക്ക് ആ വാക്കാണ് അതിൻ്റെ അവസാനത്തിങ്ങൾ നാം കാണുന്നത് അതാണ് ഞാൻ ആദ്യം വായിച്ച് കേൾപ്പിച്ച വാക്യം പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ദൈവപുത്രനിൽ അർത്ഥാൽ മനുഷ്യപുത്രനിൽ ദൈവപുത്രനും മനുഷ്യപുത്രനുമായി ഏക വ്യക്തിയായി ഭൂമിയിലേക്ക് വന്ന കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവന് ഏൽക്കേണ്ടിയിരിക്കുന്ന ശിക്ഷകൾക്ക് വേണ്ടി സ്വയമായി ശിക്ഷ ഏറ്റെടുത്ത് ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏതൊരാളിനും ഇന്നും മോക്ഷമുണ്ട് മോചനമുണ്ട് പാപത്തിൽ നിന്ന് വിടുതലുണ്ട് അവിടെ അതുകൊണ്ടാണ് യോഹനാൻ ഇപ്രകാരം എഴുതി പുത്രനിൽ വിശ്വസിക്കുന്നവന് വിശ്വസിക്കുക എന്ന് പറയുന്നത് സ്വമേധയാ ഉള്ള തീരുമാനമാണ് ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളെയും പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ഒരു വലിയ ഭൂകമ്പത്തിലൂടെ കൊടുങ്കാറ്റിലൂടെ അതിശക്തമായ പ്രകൃതിക്ഷോഭത്തിലൂടെ സിക്ഷിതാവായ ദൈവത്തെങ്കിലേക്ക് ആളുകളെ അടുപ്പിക്കുന്ന ക്രൂരനായ ദൈവമല്ല യേശുക്രിസ്തു അവൻ കരുണാസമ്പന്നനായ ദൈവമാണ് സ്നേഹനിധിയായ ദൈവമാണ് സ്നേഹത്തോടെ ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്ത് പൂർത്തിയാക്കിയിട്ട് ഈ സത്യം ലോകം മുഴുവനും ഉള്ള എല്ലാ ആളുകളെയും അറിയിപ്പാനായിട്ട് തൻ്റെ ദാസന്മാരെ അയച്ചിരിക്കുന്നു അതുകൊണ്ട് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ അദൃശ്യൂപിയായി ജീവിച്ച് തൻ്റെ ദാസന്മാരെ അയച്ച് വിവിധ മാധ്യമങ്ങളിലൂടെ ഇന്ന് ജീവിക്കുന്ന ആളുകളെ അറിയിക്കുമ്പോൾ വിശ്വസിക്കുന്നവനോ വിശ്വസിപ്പിക്കുവാൻ ഒരു ശിഷ്യനെയും ക്രിസ്തു അയച്ചില്ല അരി കൊടുത്തും തുണി കൊടുത്തും ധനം കൊടുത്തും ഒരാളിനെ ക്രിസ്ത്യാനിയാക്കുവാനോ ബൈബിൾ വിശ്വാസിയാക്കുവാനോ ക്രിസ്തു പഠിപ്പിച്ചില്ല അത് ക്രിസ്തുവിന്റെ ഉപദേശമല്ല സ്വമേധയാ സത്യം തിരിച്ചറിഞ്ഞ് യാഥാർത്ഥ്യങ്ങളോട് നേരിട്ട് യാഥാർത്ഥ്യം സത്യം ക്രിസ്തു എന്ന മഹാപുരുഷൻ മഹിയതമ്പുരാൻ സൃഷ്ടിതാവായ ദൈവത്തെ സ്വയമായി മനസ്സോടെ ഏറ്റെടുക്കുന്നവൻ അതാണ് ആ വാക്കിൻ്റെ അർത്ഥം പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ലഭിച്ച ജീവൻ അത് ജീവനാണ് അതിന് നിത്യത എന്ന വാക്ക് എവിടെയാണ് ദൈവത്തിൽ നിന്ന് ജനിക്കുമ്പോൾ ഒന്നാം ജനനവും രണ്ടാം ജനനവും ശുദ്ധിക്കുന്ന ഒരു മനുഷ്യൻ നിത്യജീവൻ്റെ അവകാശിയാകുന്നു ഒന്നാം ജന്മം മാതാപിതാക്കളിൽ നിന്ന് രണ്ടാം ജനനം ക്രിസ്തു ക്രിസ്തുലൂടെ ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നിന്നും മനുഷ്യൽ നിന്നും ജന്മം പ്രാപിക്കുന്ന ഒരു ആളിന് ശുദ്ധിക്കുന്ന ആധ്യാത്മികമായ ഭാവിയാണ് നിത്യജീവൻ എന്ന് പറയുന്നത് മാന്യ ശ്രോതാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ അനുഗ്രഹീതമായ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ക്രിസ്തുവിലൂടെ പ്രാപിപ്പാൻ കഴിയുന്ന നിത്യജീവൻ ഇത് ഈ ആയിഷ്ക്കാലം സാധിക്കണം മതം ഏതുമായിക്കൊള്ളട്ടെ ജാതി ഏതുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ പശ്ചാത്തലം എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ രീതികൾ എത്ര മോശമായിക്കൊള്ളട്ടെ ഏറ്റവും ഹീനമായി മോശമായി പാപത്തിലൂടെ എല്ലാ നികൃഷ്ട ജീവിത ശൈലി നിങ്ങൾ പോയെങ്കിലും ആ ജീവിതത്തിൽ നിന്നൊരു മാറ്റം വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പുതിയ ജീവിതം ആവശ്യമാണ് എന്ന് തികഞ്ഞ ആവശ്യബോധം നിങ്ങളെ ഭരിക്കുന്നെങ്കിൽ ഈ ദിവ്യവചനം നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് കാരണമായി തിരട്ടെ ദൈവത്തിൽ നിന്ന് ജനിക്കണം കൂശൽ മരിച്ചടയ്ക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തുന്നേറ്റ് തന്നിൽ വിശ്വസിക്കുന്ന ഭക്തന്മാരുടെ ഉള്ളിൽ കടന്നു ചെന്ന് ആ ശരീരത്തെ ദൈവത്തിൻ്റെ ആലയമാക്കുന്ന ദൈവത്തിൻ്റെ ക്ഷേത്രമാക്കുന്ന ഗാത്രത്തെ ശരീരത്തെ ക്ഷേത്രമാക്കുന്ന ദൈവീക പരിപാടിയിലേക്ക് വരണം യേ സുരക്ഷിതാവും കർത്താവുമായി നിങ്ങളിലേക്ക് കിടക്കുമ്പോഴാണ് ആ ക്രിസ്തുലൂടെ ലഭിക്കുന്ന ജീവൻ നിത്യജീവൻ അത് അത്രേ യോഹനൻപ്രിയാണ് പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളു സ്വമേധയാ നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വാസത്തിൽ അംഗീകരിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പാപങ്ങളെ പ്രതി പാപമില്ലാത്ത ക്രിസ്തു തന്നത്തിനെ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്ത് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ ലോകചരിത്രത്തിൽ മനുഷ്യ മധ്യത്തിൽ ഒരിക്കലായി ഉയർത്തപ്പെട്ട കർത്താവായ ക്രിസ്തു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തിന്നിട്ട് ഇന്ന് അദൃസരൂപിയായി വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ മഹാപ്രവൃത്തികൾ നിറവേറ്റി അവർക്ക് ആവശ്യമായ ബുദ്ധിയും ആവശ്യമായ നല്ല ആലോചനകളും പറഞ്ഞുകൊടുത്ത് ഐശ്വര്യപൂർണമായ ജീവിതത്തിൽ കൈപിടിച്ച് വഴി നടത്താൻ കഴിയുന്ന ഈ മസിഹാദുരാൻ ശ്രോതാവേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ നിങ്ങളാരും ആയിക്കോളട്ടെ ഈ ക്രിസ്തുവിന് നിങ്ങളെ ആവശ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവത്തെ തരുവാൻ ആ ക്രിസ്തുവിന് താല്പര്യമുണ്ട് മറുവശം കൂടെ അവിടെ ഈ വിശുദ്ധ വചനത്തെ നാം കേൾക്കുണ്ടായി വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവനുള്ളത് അനുസരിക്കാത്തവർക്കോ അംഗീകരിക്കാത്തവർക്കോ പരിഹസിച്ച് പുച്ഛിച്ച് പുറന്തള്ളത്തവർക്കോ അവർക്ക് ശിക്ഷാവിധി ശേഷിക്കുന്നുണ്ട് ഇനിയും ശിക്ഷാവിധി ഒരു ദോഷ ഉള്ള മനുഷ്യന് കൊടുക്കുന്നതിൻ്റെ കാരണം ശിക്ഷയിൽ നിന്നുള്ള മോചനത്തിൻ്റെ വഴി ഇല്ലാത്തത് കൊണ്ടല്ല മോചനത്തിൻ്റെ വഴി ക്രിസ്തു വളരെ വ്യക്തമായി ക്രൂശിലൊരുക്കി അത് പ്രസംഗിക്കപ്പെട്ടു അനേക കടലാസ് കഷ്ണങ്ങളിലൂടെ റേഡിയോയിലൂടെ ടി വിയിലൂടെ ഇത് സന്ദേശമായി അനേക ആവർത്തി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുകയായിരിക്കാം ഇന്നുവരെയും വരെയും വിശ്വസി വിശ്വസിച്ച് അംഗീകരിച്ച് പാപങ്ങളോട് വിട പറഞ്ഞ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ അനുസരിച്ചിട്ടില്ല എങ്കിൽ ദൈവക്രോധം ശിക്ഷാവധി നിങ്ങളുടെ മേലുണ്ട് ബൈബിളിൽ മറ്റു വാക്യം പറയുന്നത് വിശ്വസിക്കാത്തവർക്കാണ് വിശ്വസിക്കാത്തവർക്കാണ് നിത്യ ശിക്ഷാവിധി നൽകുവാൻ പോകുന്നത് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഈ ആയിഷിൽ ദൈവം നൽകിയിരിക്കുന്ന ഈ നല്ല നാളുകളിൽ നിങ്ങൾ കർത്താവും രക്ഷിതാവുമായി ക്രിസ്തുവിനെ സ്വീകരിക്കുക നിങ്ങളുടെ ബുദ്ധി കുറഞ്ഞു പോകുന്നതിന് മുൻപ് ഓർമ്മ നശിക്കുന്നതിന് മുൻപ് ആരോഗ്യം ക്ഷയിക്കുന്നതിന് മുൻപ് ക്യാൻസർ രോഗം വന്ന് നിങ്ങൾ തളർന്ന് അവശനായി മറ്റുള്ളവരെ പ്രാർത്ഥനയ്ക്കും മറ്റുള്ളവരെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ നിങ്ങളരികിലേക്ക് ക്ഷണിക്കുന്നതിന് മുൻപ് ഇന്ന് ഇപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ യേശുവിനെ സ്വീകരിക്കുമോ യേശു എനിക്കാവശ്യമാണ് എനിക്കും ഒരു പുതുജനനം വേണം അവിടുത്തെ ക്രൂശുകണ്ഠ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടിയാണ് അവിടുന്ന് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റിന്ന് ജീവിക്കുന്നത് അങ്ങേ രക്ഷകൻ നാഥനമായി ഞാൻ സ്വീകരിക്കുന്നു എൻ്റെ ഉള്ളിലേക്ക് വരണമേ ഇന്നു മുതൽ അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ ഒരു പുതിയ ജീവിതാനുഭവം എനിക്ക് തരണമേ എന്നെ അങ്ങയുടെ മകനാക്കണമേ അല്ലെങ്കിൽ മകളാക്കണമേ എന്ന് വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾ ഈ യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുമോ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഇത് നിങ്ങളുടെ സ്വന്തം ജീവിതാനുഭവമായി മാറും നിങ്ങളുടെ ഭാവി ധന്യമായി തീരും സന്തോഷപൂർണമായ ഈ അഴുക്ക് നിറഞ്ഞ ലോകത്തിൽ അഴുക്കിനെ തല്ലിയിട്ട് നല്ല വഴിയിലൂടെ മുമ്പോട്ട് പോകുവാൻ ഈ അനുഗൃഹീതമായ സന്ദേശം നിങ്ങളെ സഹായിക്കും പാപത്തോട് നികൃഷ്ട ജീവിതത്തോട് നിരാശ ഉളവാക്കുന്ന ഈ ദുഷ്ടവഴികളോട് നമുക്ക് വിട പറയാം വേണ്ട ഈ രക്ഷിതാവിനെ ജീവിക്ക രക്ഷിതാവിനെ എനിക്കും ആവശ്യമാണ് എന്ന് നിങ്ങൾ പറയുവാൻ തയ്യാറാകുമോ നിങ്ങൾക്ക് മനസ്സിൽ ഹൃദയത്തിൽ ആ ഒരു താല്പര്യമുണ്ട് എങ്കിൽ ഒരു നിമിഷം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനിടയാകട്ടെ യേശുവേ അങ്ങയെ ഞാൻ രക്ഷകനാഥുരമായി സ്വീകരിക്കുന്നു ഇന്നു മുതൽ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കും നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ ഈ വചനം കേൾപ്പിപ്പാടോടുന്ന ആക്കിയതുകൊണ്ട് സ്തോത്രം അങ്ങേ രക്ഷകൻ നാഥുരമായി സ്വീകരിച്ച് മുൻപോട്ട് പോകുവാൻ ഞങ്ങളുടെ കേൾവിക്കാരിടയാക്കണമേ ആരെങ്കിലും ഈ വചന കേൾവിയിലൂടെ അങ്ങേ അംഗീകാരതാവും കർത്താവുമായി സ്വീകരിച്ച് അനുഭവത്തിനായിട്ട് കാത്തിരിക്കുന്നെങ്കിൽ അവരോട് കർണ കാണിക്കണമേ ഈ ദിവ്യസത്യം കൂടുതലായി അറിയുവാനുള്ള വഴി അവർക്കായി തുറക്കണമേ യേശുക്രിസ്തു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ